തൃശൂരിലെയും ആലത്തൂരിലെയും യു ഡി എഫ് തോൽവി സംബന്ധിച്ച് പഠിച്ച കെ സി ജോസഫ് സമിതിയുടെ റിപ്പോർട്ട് ഇന്ന് ചേരുന്ന കെ പി സി സി നേതൃയോഗം ചർച്ച ചെയ്യും. വി ഡി സതീശനെ ലക്ഷ്യമിട്ട് വാർത്ത ചോർത്തി എന്ന പരാതി അന്വേഷിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സമർപ്പിച്ച റിപ്പോർട്ടും യോഗത്തിന്റെ പരിഗണനയ്ക്കെത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കെ പി സി സിയുടെ ആദ്യ ഭാരവാഹി യോഗമാണ് നടക്കുന്നത്. സ്വാഭാവികമായും വലിയ ഒരു പ്രകടനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ ഇത്തവണയും കോൺഗ്രസിന് നിലനിർത്താൻ കഴിഞ്ഞുവെങ്കിൽ കൂടിയും രണ്ട് സീറ്റുകളിലെ തോൽവി, അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണം പാർട്ടിക്കിടയിൽ പാർട്ടി തലത്തിൽ തന്നെ നടന്നിരുന്നു. അപ്പോൾ കെ സി ജോസഫ് സമിതി സമർപ്പിച്ച റിപ്പോർട്ട് അതിനകത്ത് ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എസ് ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, പ്രത്യേകിച്ചും തൃശ്ശൂരിലെ തോൽവി വലിയ രീതിയിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ തന്നെ കൊണ്ടുപോയി ഇരയാക്കുകയായിരുന്നു എന്നുള്ള വാദത്തിലാണ് ഇപ്പോഴും കെ മുരളീധരൻ ഉറച്ചു നിൽക്കുന്നത്. ആ നിലക്ക് ഗൗരവതരത്തിലുള്ള ചർച്ച ഈ തൃശ്ശൂരിലെ തോൽവിയുടെ കാര്യത്തിൽ ഭാരവാഹി യോഗത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഗൗരവതരമായിട്ടുള്ള ചർച്ചകൾ തന്നെ ഇന്ന് യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൈഫുദ്ദീൻ, എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ വലിയ വിജയമാണ് യു ഡി എഫ്, മിന്നും വിജയമാണ് യു ഡി എഫ് സ്വന്തമാക്കിയിരുന്നത്. പക്ഷേ അതിനിടയിലും കല്ലുകടിയായി മാറിയിരുന്നതാണ് രണ്ട് മണ്ഡലങ്ങളിലെ വലിയ തോൽവി. അതായത് തൃശ്ശൂർ ആലത്തൂർ മണ്ഡലങ്ങളിൽ ആ തോൽവി സംഭവിച്ചത് അത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നതാണ്. ഇതിൽ ആ തൃശ്ശൂരിലെ തോൽവി സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ മുരളീധരനെ വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് എത്തിക്കുന്നു, അതിനുശേഷം താൻ ഇരയാക്കപ്പെട്ടു എന്നുള്ള വിമർശനം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെയാണ് ഡി സി സി നേതൃത്വത്തിനെതിരെ വലിയ ഒരു വിഭാഗം രംഗത്തെത്തുകയും ചെയ്തിരുന്നത്. ഡി സി സി പ്രസിഡന്റ് ടി എൻ പ്രതാപൻ അടക്കമുള്ളവർക്കെതിരെയാണ് വിമർശനം ഉന്നയിച്ചിരുന്നു. കൃത്യമായ ഒരു ഏകോപനം, ഈ തെരഞ്ഞെടുപ്പ് ചുമതല അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ ഒരു ഏകോപനം ഉണ്ടായില്ല എന്നുള്ള വിമർശനമാണ് ഉയരുകയും ചെയ്തിരുന്നത്. ഒപ്പം തന്നെയാണ് ആലത്തൂരിലെ തോൽവി. ആലത്തൂരിലെ തോൽവിയിൽ നേരത്തെ രമ്യ ഹരിദാസിനെതിരെയാണ് വിമർശനം ഉയർന്നിരുന്നത്. അതായത് ഡി സി സി പ്രത്യേകിച്ച് പാർട്ടിക്ക് വീഴ്ചയൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല, മറിച്ച് ഈ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായിട്ടുള്ള പിഴവുകളാണ് ഈ തോൽവിയിലേക്ക് നയിച്ചെന്നുള്ള വിമർശനം ഉയരുകയും ചെയ്തിരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കെ സി ജോസഫ് അധ്യക്ഷനായ സമിതിക്ക് രൂപം നൽകുകയും ചെയ്തിരുന്നത്. കെ സി ജോസഫ് അധ്യക്ഷനായ സമിതി ഈ രണ്ട് മണ്ഡലങ്ങളിലെത്തി വിശദമായി തന്നെ മൊഴിയെടുപ്പിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. വിവിധ ആളുകളെ കണ്ട് അവരുമായി സംസാരിച്ച ശേഷമാണ് ഇപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടാണ് ഇന്ന് കെ പി സി സി ഭാരവാഹി യോഗത്തിൽ ചർച്ചയ്ക്ക് വരുന്നത്. ഇതോടൊപ്പം തന്നെയാണ് മറ്റ് രണ്ട് പ്രധാനപ്പെട്ട അജണ്ടകൾ കൂടി ഭാരവാഹി യോഗം ചർച്ച ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഈ വയനാട് പുനരധിവാസമാണ്. വയനാട് പുനരധിവാസത്തിനുള്ള സഹായം, അത് നേരത്തെ തന്നെ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നത്, അതായത് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നത് 100 വീടുകൾ ഈ ദുരിതബാധിതർക്ക് നിർമ്മിച്ച് നൽകുമെന്നുള്ളതാണ്. അതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി ചെയ്യേണ്ടതാണ്. പക്ഷേ അത് എങ്ങും എത്തിയില്ല എന്നുള്ളൊരു അഭിപ്രായം പാർട്ടിക്കുള്ളിലുണ്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്നുള്ള ചർച്ചകൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. ഇതോടൊപ്പം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് വളരെ നേരത്തെ തന്നെ ഒരുങ്ങാനാണ് പ്രവർത്തകർക്ക് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ ഈ വാർഡ് കമ്മിറ്റി രൂപീകരണം പോലും എങ്ങും എത്തിയില്ല എന്നുള്ള വിമർശനവും പാർട്ടിക്കുള്ളിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ച് കുറച്ചുകൂടി പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്നുള്ള അഭിപ്രായമാണ് പാർട്ടിക്കുള്ളിൽ. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഇന്ന് ഭാരവാഹി യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഡി സി സി പ്രസിഡന്റുമാരെ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്ന് കെ പി സി സി ഭാരവാഹി യോഗം ചേരുന്നത്.